ഈസി ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അംബർല കട്ടിങ്ങുള്ള ഒരു കുർത്ത അടിച്ച വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാനിവിടെ 5 മീറ്റർ നെവി ബ്ലൂ സാറ്റിൻ്റെ തുണി 5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അതിക്ക് ഗ്രേപ്പ് തുണി ലൈനിങ് ആക്കി കണ്ടു ഞാനെടുത്തിരിക്കണത്. 5 മീറ്റർ അംബർല കട്ടിങ് ആകുമ്പോൾ നമുക്ക് എന്തായാലും 5 മീറ്റർ വേണം. അത്രക്കും ഞാൻ നല്ല ഫ്ലെയറായി നിൽക്കാൻ വേണ്ടി അംബർല കട്ടിങ് അടിച്ചിരിക്കണത്. അത് നമുക്ക് മടക്കി അതിൻ്റെ ആമോൾ എല്ലാം നമുക്ക് അടയാളപ്പെടുത്താം. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് കാണിക്കുന്നതാണ്. ഷോൾഡർ, ആമോൾ, ചെസ്റ്റ്, വേസ്റ്റ് ഒക്കെ അടയാളപ്പെടുത്തി നമുക്കത് കട്ട് ചെയ്യാം. വേസ്റ്റ് അടയാളപ്പെടുത്തുക. അതിൻ്റെ യോക്ക് പാർട്ട് ഞാൻ 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പാർട്ട് ഒരു വ്യക്തിക്കും മിനിമം ഒരാൾക്ക് 14-15 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവ് തലക്കൽ ഞാൻ ലേസൊക്കെ വെച്ചിട്ടുള്ള സ്ലീവാണ്. നെക്ക് ഞാൻ പിന്നെ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വേസ്റ്റ് 4 ഭാഗം എടുത്തിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് പിന്നെ ഇങ്ങനത്തെ അളന്നിട്ട് അത് 3 അളവായി കൊടുക്കുക. അതാണ് അംബർല കട്ടിങ്. 4 മടക്കാക്കിയ തുണിയാണ്. 4 മടക്കാക്കിയിട്ടാണ് തുണി. അപ്പോൾ അതാണ് ഇത്ര ചെറുത്. 4 അപ്പോൾ വേസ്റ്റിൻ്റെ 4 ഭാഗം. 4 ഭാഗമാക്കിയിട്ട് അതിന് 4 ഭാഗം കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടാക്കി വരച്ചിടുക. പിന്നെ താഴേക്ക് 36 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 34 ഇഞ്ചുള്ളൂ. ഒരു 2 ഇഞ്ച് നമുക്കവിടെ ഏച്ച് കൊടുക്കണം. പിന്നെ സെൻറ്ററിൽ 36 ഇഞ്ച് അടയാളപ്പെടുത്തി ആ സൈഡിലും 36 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ അടയാളത്തുമ്പോൾ അങ്ങനെ വരച്ച് കൊടുക്കുക റൗണ്ടായിട്ട്. എന്നിട്ട് അവിടെ 2 ഇഞ്ചേക്കാളുള്ളത് നമുക്ക് അത് കട്ട് ചെയ്യാം. 2 ഇഞ്ചേക്കാൾ വേണ്ടി ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതാ ആ പീസിൻ്റെ മേലെ ഒരു പീസ് ഇതേപോലെ വെച്ചിടുക. ആ വെട്ടി ബാക്കി പീസ് വെച്ചിട്ടിട്ട് വെട്ടുക. ഇത് പിന്നെ ലൈനിങ്ങാണ്. ലൈനിങ്ങിന് റൗണ്ട് എത്ര വലുതായിട്ട് വെച്ചാൽ ലൈനിങ് 2 മടക്കാക്കിയിട്ടുള്ളൂ. അപ്പോൾ 2 മടക്കാക്കും. വേസ്റ്റിന് 2 മടക്കാക്കിയിട്ട് നമ്മൾ അളവെടുക്കണം. അങ്ങനെ അന്ന് 36നെക്കാട്ടും 2 ഇഞ്ചോ 3 ഇഞ്ചോ താഴേക്കാക്കി വെട്ടിയിട്ട് നിൽക്കാം. പിന്നെ ഞാൻ ഒരു സിമ്പിളായിട്ട് വർക്ക് നെക്കിൽ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറും വൈറ്റും ആയിട്ട് വെറുതാണ്. ഗോൾഡൻ കളറ് ഹാഫ് ബീഡ്സ് ആണിത്. ഹാഫ് ബീഡ്സ് ഞാൻ കോത്ത് കൊടുത്ത്. ഹാഫ് ബീഡ്സ് പറഞ്ഞാൽ നമുക്ക് ഒട്ടിക്കും ചെയ്യാം, തുന്നി കൊടുക്കും ചെയ്യാം. അതിങ്ങനെ കോത്ത് കൊടുത്തിട്ട് അതിന് ചുറ്റും ഞാൻ ഗോൾഡൻ കളറ് ഷുഗർ ബീഡ് ചെയ്ത് കൊടുത്തേക്കണേ. അങ്ങനെ വൈറ്റും ഗോൾഡൻ കളറും എട കളറിന് ചെയ്തിട്ട് ചെയ്ത് കാണ്ട് ഒരു സിമ്പിളായിട്ട് വെറുതെ ചെയ്തതാണ്. അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്ത്. പിന്നെ അതിൻ്റെ അടിയിലടിയിൽ ഇങ്ങനെ താഴേക്കൊരു ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് ചുറ്റിലും ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് പിന്നെ അത് ഫുള്ളും അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ആ ബീഡ്സ് തുന്നിയ നടുവിൽ പിന്നെ ചുറ്റും ചെറിയ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ തുറ്റി കുറ്റി കൊടുത്താൽ അങ്ങനെ സ്ലീവ് മെല്ലും ചെയ്താൽ ഭംഗിയാണ് കേട്ടോ. എന്ത് സ്ലീവ് മെല്ലും ചെയ്തിട്ടില്ല. അത് അങ്ങനെ കെട്ടിട്ടിൻ്റെ ശേഷം പിന്നെ അടുത്തത് ചെയ്യാം. പിന്നെ അതിൻ്റെ അടുത്തത് ചെയ്യുക. അങ്ങനെ അങ്ങനെ ഫുള്ളും ചെയ്ത് ഇനി നമുക്ക് അതിന് ക്യാൻവാസൊക്കെ വെട്ടിയിട്ട് നെക്ക് ഫിനിഷിംഗ് ആയിട്ട് അടിക്കുക. നെക്ക് ഫിനിഷിംഗ് ആയിട്ട് അടിച്ചിട്ട് ഷോൾഡർ കൂട്ടി നമുക്ക് അതിന്മേ സ്ലീവ് വെച്ച് കൊടുക്കുക. ഷോൾഡർ കൂട്ടിയിട്ട് സ്ലീവിൻ്റെ കാര്യം ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ സ്ലീവിൻ്റെ തലക്കല ഒരു ലേസ് വെച്ചിരിക്കണേ. ഒരു ലേസ് ഇങ്ങനെ വെച്ചുകൊടുത്തതാണ്. സ്ലീവ് ഇങ്ങനെ വെച്ച് സ്ലീവ് ലേസ് വെച്ചതിന് ശേഷം സ്ലീവ് നമുക്ക് അതിൻ്റെ യോക്ക് പാർട്ടിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ സ്ലീവ് നമുക്ക് വെച്ച് കൊടുക്കാം. സ്ലീവൊക്കെ പിന്നെ കൂട്ടിൻ്റെ ശേഷം നമുക്ക് സൈഡ് രണ്ടും കൂട്ടി കൊടുക്കണം. താഴേക്കുള്ള സ്കേർട്ട് ഭാഗം വെക്കണപ്പെട്ടതിന് നമുക്ക് സൈഡ് രണ്ടും കൂട്ടിയിട്ട് അത് വെച്ച് കൊടുക്കാം. അടികൾ അംബർല കട്ടിങ് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് സ്ലീവില് പലയിടത്തും പല അളവായിരിക്കുമല്ലോ. എല്ലാ അളവും നമ്മൾ ഇങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ട് അളവ് ഇതിമ പകുതിയൊക്കെ അളന്നിട്ട് എല്ലാ അളവും ഇങ്ങനെ വരച്ചിട്ട് അത് ഒന്നായിട്ട് ഒരു വരച്ചിട്ട് നമുക്ക് അത് ഒന്നായിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത അളവ് കറക്റ്റായിരിക്കും. തുമ്പൊക്കെ കുറച്ച് ഉള്ളതൊക്കെ നമ്മൾ വെട്ടുമ്പോൾ തന്നെ തുമ്പിനുള്ളതൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് വെട്ടുക. എന്നിട്ട് പിന്നെ അളന്നിട്ട് പിന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ തുറന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ 2 ഭാഗം അടിച്ചിട്ട് അതിന് നല്ല ഭാഗം മറിച്ചിടുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇതിൽ ആ അംബർല കട്ടിങ്ങുള്ള സ്കേർട്ട് നമുക്ക്
ആദ്യമേ വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് അംബ്രല്ല കട്ടിൻ്റെ അടിയിൽ ഞാൻ രണ്ടിഞ്ചിൻ്റെ കുറവുണ്ട് ഒരു സൈഡിൽ പറഞ്ഞല്ലോ, ആ 2 ഇഞ്ച് വെട്ടിയത് നമുക്ക് അതിൻ്റെ 4 പാകമായിട്ടുള്ളടത്ത് 4 പീസ് ഉണ്ടാവും. 4 പാ 4 സ്ഥലത്ത് 4 പീസും ഇതുപോലെ ഇങ്ങനെ വെച്ചടിച്ചു കൊടുക്കുക. 4 ഭാഗത്തും അതിൻ്റെ ഓരോ പീസ് ഇതുപോലെ വെച്ചടിച്ചു കൊടുക്കുക. നേരെയുള്ള പാകം നേരെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കണം. അങ്ങനെ 4 ഭാഗത്ത് 4 മടക്കാക്കിയ പറയലല്ല, അതുകൊണ്ട് 4 ഭാഗത്തുണ്ടാവും അങ്ങനെ വിട്ട്. ആ 4 ഭാഗത്തും നമ്മളത് വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഉണ്ടാവും. സൈഡ് ഒരു പാകം സൈഡിൽ അടിക്കാനുണ്ടാവുള്ളൂ. അത് ശീലം. അപ്പോൾ സൈഡ് 2 പാകം കൂടി കൂട്ടിയിട്ട് അടിക്കുക, അടിച്ചെടുക്കുക. ലൈനിങ്ങിൻ്റെ സൈഡും അതേപോലെ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുക. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ താഴെ വരെ അടിച്ചെടുക്കുക. പിന്നെ ലൈനിങ് സൈഡും അടിച്ച അതിൻ്റെ അടി കര മടക്കി അടിച്ചെടുക്കുക. പിന്നെ ലൈനിങ്ങും അതിമ വെച്ചിക്കാണ്ട് ലൈനിങ്ങും അത് ഒരേ അളവല്ലേ. അളവ് നോക്കിയതിന് ശേഷം നമ്മൾ വെച്ചടിച്ചതിന് ശേഷം ഇതിനെ നല്ല ഭാഗം ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം മുകളിലേക്കാക്കി വെച്ചിട്ട് ഈ സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ലൈനിങ് അല്ലാതെ മറ്റേ ഭാഗവും അതിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ബോഡി പാർട്ടിൻ്റെ ആ ഏപ്പ് വരുന്ന സ്ഥലമില്ല സൈഡിലുള്ള അവിടെ നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് ഏപ്പ് അടിച്ച സ്ഥലവും ഒന്നായിട്ട് വെച്ചതിന് ശേഷം അങ്ങനെ അടിക്കുക. അതിൻ്റെ സെൻറ്ററിലൊരു വെട്ടിട്ട് കൊടുത്താൽ വെട്ടായ്മ എത്തുന്ന നോക്കിക്കാണ്ട് അടിച്ചാൽ നമുക്ക് കഴിയുന്നത് വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ അടിച്ചു പോവാം. അടിക്കണതിനനുസരിച്ച് നമ്മൾ ആ അതിൻ്റെ യോക്ക് പാട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുത്തതാണ്. ഇങ്ങനെ റൗണ്ടിൽ കണ്ട് അടിച്ചെടുത്താൽ മതി. ഇങ്ങനെ അടിച്ചാൽ നല്ല സുഖമാട്ടാണ്. ഇങ്ങനെ അടിച്ചാൽ പിന്നെ നമ്മൾ സൈഡ് കൂട്ടിന് കൊടുത്തുന്ന ഒരു ബുദ്ധിമുട്ടും വരില്ല. രണ്ട് സൈഡ് അല്ലെങ്കിൽ 2 ഒന്നായിട്ട് കൂട്ടുകയാണെങ്കിൽ പിന്നെ ലൈനിങ്ങിൻ്റെ ഭാഗവും ഒന്നും കൂടി ഒന്നായിട്ട് കൂട്ടിയാലും ഒരു സുഖമാണ്. പിന്നെ ലൈനിങ് വേറെ ആക്കുമ്പോൾ മറ്റേ മെയിൻ പീസ് വേറെ ആക്കി അടിക്കുമ്പോൾ പിന്നെ ഒരിതല്ലേ, കാരണം കുറേ പണിയല്ല. അപ്പോൾ അതുകൊണ്ട് ലൈനിങ്ങും മെയിൻ പീസും വേറെ വേറെ ആക്കി അടിച്ചതിന് ശേഷം ലൈനിങ്ങും മെയിൻ പീസും ഒന്നാക്കി ഒരു സ്റ്റിറ്റിലും ഇങ്ങനെ ഒരു പീസാക്കിയാണ് നമ്മളൊരു മേലെ സ്റ്റിച്ച് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകൊന്നുമില്ല. പിന്നെ ബോഡി പാർട്ടിൽ അടിച്ചാൽ ഇതായി. പിന്നെ അത് അടിച്ച് മറിച്ചാൽ നമ്മൾ അടുപ്പ് കഴിഞ്ഞു, അത്രേ പണിയുള്ളൂ. പിന്നെ അതാ ഞാൻ അടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.